ഹലോ ഹായ് നമസ്കാരം, ഞാൻ ബീന രഞ്ജിനി. ആൻ്റണി ചേട്ടൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. വെള്ളി നക്ഷത്രത്തിൽ ഹിറ്റുകളുടെ കഥ എന്ന പങ്ക്തി എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആദ്യമായി ആൻ്റണി ചേട്ടനെ കാണുന്നത്. അപ്പോൾ അദ്ദേഹം എനിക്ക് വെറും ആൻ്റണി ഈസ്റ്റ്മാൻ ആയിരുന്നു, ഇണയത്തേടി എന്ന ചിത്രത്തിൻ്റെ സംവിധായകൻ. ആദ്യത്തെ കൂടിക്കാഴ്ച കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആൻ്റണി ചേട്ടൻ്റെ മനസ്സ് നിറയെ കഥകളുടെ കടലാണെന്ന്. എന്ത് കാര്യത്തെക്കുറിച്ചും എത്ര വേണോ സംസാരിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. എത്ര പറഞ്ഞാലും തീരാത്ത കഥകൾ, അനുഭവങ്ങൾ. കഥ പറയാൻ ഇഷ്ടമുള്ള ആൻ്റണി ചേട്ടനും കഥ കേൾക്കാൻ ഇഷ്ടമുള്ള ഞാനും പെട്ടെന്ന് തന്നെ സൗഹൃദത്തിലായി. ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ആൻ്റണി ചേട്ടൻ പറഞ്ഞത് സിൽക്ക് സ്മിതയുടെ കഥയാണ്, കോടമ്പക്കത്തെ ഒരു ചേരിയിൽ നിന്നും കണ്ടെടുത്ത വിജയലക്ഷ്മിയുടെ കഥ. അവർ പിന്നീട് സെക്സ് ബോംബ് സിൽക്ക് സ്മിതയായ കഥ, തെന്നിന്ത്യയുടെ മാദക തിടമ്പായ കഥ, പട്ടിണിയും കണ്ണീരും പോരാട്ടവും ചൂഷണവും ഉന്മാദവും ലഹരിയുമെല്ലാം നിറഞ്ഞു നിന്ന ആ കഥ കേട്ടിരുന്നപ്പോൾ ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ കഥയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആദ്യമായി സംവിധാനം ചെയ്ത ഇണയത്തേടി എന്ന ചിത്രത്തിലെ തേടി ആൻ്റണി ചേട്ടൻ പത്രത്തിൽ പരസ്യം കൊടുത്തു. 10-2000 പെൺകുട്ടികളെ കണ്ടെങ്കിലും അതിൽ ഒരാളിനെ പോലും അവർക്ക് ഇഷ്ടമായില്ല. പിന്നെ ആൻ്റണിയും കിത്തോയും കൂടി മദ്രാസിലേക്ക് പോയി. 3 ദിവസമായി കുറേയേറെ പെൺകുട്ടികളെ കണ്ടു, പക്ഷേ ഒന്നും ശരിയായില്ല. നിരാശരായി മടങ്ങാൻ തുടങ്ങുമ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ അരവിന്ദാക്ഷൻ കോടമ്പക്കത്ത് ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ 3 പേരും കൂടി കുട്ടിയെ കാണാൻ ചെന്നു. ഒരു വീടിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടി നിൽക്കുന്നു. ഇവിടെ സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അറിയാമോ? അരവിന്ദാക്ഷൻ ചോദിച്ചു. അത് ഞാൻ താൻ എന്ന് പറഞ്ഞ് അവൾ അവരെ അകത്തേക്ക് വിളിച്ചു. ഇറക്കം കൂടിയ ഒരു പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം. പേര് വിജയലക്ഷ്മി. ഒറ്റ നോട്ടത്തിൽ കൊള്ളാമെന്നോ കൊള്ളില്ലെന്നോ പറയാനാകില്ല. ഫോട്ടോ എടുക്കണം, ആൻ്റണി കിത്തോയോട് രഹസ്യമായി പറഞ്ഞു. അപ്പോഴേക്കും പെൺകുട്ടി അമ്മയെന്ന് വിളിക്കുന്ന ഒരു സ്ത്രീ അകത്തു നിന്നിറങ്ങി വന്നു. അവരോട് വിവരം പറഞ്ഞു. ആൻ്റണി അവിടെ വെച്ച് അവളുടെ കുറേ ഫോട്ടോസ് എടുത്തു. ഫോട്ടോ അന്ന് തന്നെ ഡെവലപ്പ് ചെയ്ത് പ്രിൻ്റ് എടുത്തു. പ്രിൻ്റ് മേശപ്പുറത്ത് നിരത്തി വെച്ചിട്ട് ആൻ്റണി പറഞ്ഞു, നമുക്കൊരു സിനിമയ്ക്ക് പോകാം. പോയിട്ട് വരുമ്പോൾ വീണ്ടും ഈ ഫോട്ടോ കാണാൻ തോന്നുകയാണെങ്കിൽ നമുക്കിവളെ ഫിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിവിടെ വേണ്ടെന്ന് വയ്ക്കാം. 2 പേരും കൂടി സിനിമയ്ക്ക് പോയി. തിരിച്ചു വന്നപ്പോൾ ആ പെൺകുട്ടിയെ വീണ്ടും കാണണമെന്ന് ആൻ്റണിക്ക് തോന്നി. അങ്ങനെ അവളെ നായികയായി നിശ്ചയിച്ചു. പിറ്റേന്ന് വിജയലക്ഷ്മിയെ ബുക്ക് ചെയ്യാൻ ചെന്നു. അപ്പോൾ ആൻ്റണി പറഞ്ഞു, നിനക്ക് സ്മിത പാട്ടീലിൻ്റെ മുഖമാണ്, അതുകൊണ്ട് വിജയലക്ഷ്മി എന്ന പേര് ഞാൻ മാറ്റും. സ്മിത അതായിരിക്കും ഇനി നിൻ്റെ പേര്. അവൾക്കും ആ പേര് ഇഷ്ടമായി. അപ്പോൾ ആൻ്റണി പറഞ്ഞു, പ്രതിഫലം 1500 രൂപ, 15 ദിവസത്തെ ഡേറ്റ്, 500 രൂപ അഡ്വാൻസ്. അവളെല്ലാം സമ്മതിച്ചു. സ്മിതയെ മാത്രമല്ല ആൻ്റണി ചേട്ടൻ ഇണയത്തേടിയിലൂടെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത്. കലാശാല ബാബു എന്ന പ്രിയ നടനെയും ഈ ചിത്രത്തിലൂടെ ആൻ്റണി ചേട്ടനാണ് മലയാള സിനിമയിൽ കൊണ്ടുവന്നത്. ഇനിയുമുണ്ട് ആൻ്റണി ചേട്ടൻ്റെ മറ്റൊരു മഹത്തായ സംഭാവന, മറക്കാനാകാത്ത 1000 ഈണങ്ങൾ, അല്ല, പാട്ടുകളുടെ ഒരു വസന്തകാലം തന്നെ തീർത്തു തന്ന ആ രാജഹംസത്തെ, മെലഡിയുടെ രാജകുമാരൻ ജോൺസൺ മാഷിനെ മലയാളത്തിന് നൽകിയത് ആൻ്റണി ചേട്ടനാണെന്ന് എത്ര പേർക്കറിയാം. ചിലർ ഇങ്ങനെയാണ്, ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും വിളിച്ചു പറഞ്ഞ് നടക്കില്ല. ചുറ്റും കൂടുന്നവരും അതെന്തുകൊണ്ടോ വിളംബരം ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരു അംഗീകാരവും അവർക്ക് കിട്ടില്ല. ഇക്കാലം അങ്ങനെയാണ്. പ്രശസ്തിയും അംഗീകാരവും എല്ലാം പലരും പിടിച്ചു വാങ്ങുന്നതാണ്, സ്വയം വന്നു ചേരുന്നതല്ല. ആൻ്റണി ഈസ്റ്റ്മാന് അത്തരം പ്രശസ്തിയിലൊന്നും താല്പര്യമില്ലായിരുന്നു. പറഞ്ഞു തീരാത്ത ഒത്തിരി വിശേഷങ്ങൾ ബാക്കി വെച്ച് ആൻ്റണി ചേട്ടൻ പോയി. അദ്ദേഹം നൽകിയ പരിഗണനയ്ക്കും ഹൃദയം തുറന്ന സൗഹൃദത്തിനും ഒന്നും പകരമാവില്ല. ആ ഓർമ്മകൾ എന്നും പച്ചയായി മനസ്സിലുണ്ടാകും. പ്രിയപ്പെട്ട ആൻ്റണി ചേട്ടന് വിട. ആദരാഞ്ജലി.